നമസ്കാരം കേരളം മുഴുവൻ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് കിളിക്കല്ലൂർ പോലീസിൻ്റെ ക്രൂരത സൈനികനായ വിഷ്ണുവും സഹോദരൻ വിഘ്നേഷും കിളിക്കല്ലൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി ഒരു കാരണവശാലും സംഭവിക്കുവാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഈ പോലീസ് മർദ്ദനമുറ പക്ഷേ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി പോലീസുകാരെ ലോക്കപ്പിന് മുന്നിൽ തറയിൽ തള്ളിയിട്ട് അതിക്രൂരമായും മർദ്ദിച്ച സൈനികനായ വിഷ്ണു ചെയ്തത് ഒരു പട്ടാളക്കാരനെ ചേർന്നതാണോ എന്ന് ഞങ്ങൾ പുറത്തുവിടുന്ന ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം മഫ്ഡിയിലായിരുന്ന പോലീസുകാരനും സൈനികനായ വിഷ്ണുവും തമ്മിൽ സ്റ്റേഷനുള്ളിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിഘ്നേഷും സ്റ്റേഷനിൽ വഴക്കിടുന്നു ഈ സമയമെല്ലാം സ്റ്റേഷനിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും സംയമനം പാലിച്ച് ഇവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിലും ഇരുവരും രോഷാകുലരായി പ്രതികരിക്കുകയും ഒരു സംഘടനത്തിന് തയ്യാറെടുക്കും വിധം സൈനികനായ വിഷ്ണു തൻ്റെ വാച്ച് ഊരി മേശപ്പുറത്ത് വഹിക്കുകയും ചെയ്യുന്നു ശേഷം തർക്കം മൂത്ത് വഴക്കാവുന്നു വഴക്കിനിടയിൽ പോലീസുകാരൻ വിഷ്ണുവിന് കൊടുക്കുന്നു തെറ്റാണ് പക്ഷെ തുടർന്നുണ്ടായത് ഭീകര സംഘടനമാണ് സൈനികൻ പോലീസുകാരനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് എന്നിട്ടും അവിടെയുണ്ടായിരുന്ന മറ്റ് പോലീസുകാർ അവരെ പിടിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നത് പിന്നീടാണ് എസ് ഐയും സി ഐയും അവിടേക്ക് വരുന്നത് ശേഷമുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല പിന്നീടാണ് വിഷ്ണുവിനും വിഘ്നേഷിനും ക്രൂരമർദ്ദനം ഏറ്റു എന്ന ഗൗരവമായ വിഷയം അതിനെ ഒരു ശതമാനം പോലും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഒരു നാടിൻ്റെ സുരക്ഷാ കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷനുകൾ അവിടെ ശക്തമായ ഒരു പോലീസ് സംവിധാനം ഉണ്ട് എന്ന ധൈര്യത്തോടെയാണ് നമ്മളൊക്കെയും വീടുകളിൽ സ്വസ്ഥമായി ഉറങ്ങുന്നത് പട്ടാളക്കാരൻ രാജ്യത്തിൻ്റെ പൊതു തന്നെയാണ് ബഹുമാനമുണ്ട് പക്ഷെ പോലീസ് സ്റ്റേഷനുള്ളിൽ സംഘടന നടത്തുവാൻ പട്ടാളക്കാരന് അനുവാദമുണ്ടോ എന്നറിയില്ല പോലീസ് സ്റ്റേഷനുകൾക്കുള്ളിൽ വെച്ച് ഇത്തരം സംഘടനകൾ ഉണ്ടായാൽ നാളകളിൽ അത് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ നിയമ ലംഘനങ്ങളായി മാറും പട്ടാളക്കാരനായാലും സാധാരണക്കാരനായാലും പോലീസ് സ്റ്റേഷനുകൾക്കുള്ളിൽ കയറി പോലീസുകാരെ മർദ്ദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കില്ല എന്തു തന്നെയായാലും ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നന്ദി